നമസ്കാരം. അംബ, അംബിക, അംബാലിക എന്നിങ്ങനെ രാജകുമാരിമാരായ കഥാപാത്രങ്ങളെക്കുറിച്ച് മഹാഭാരതം വായിച്ചിട്ടുള്ളവർക്കെല്ലാം പെട്ടെന്ന് തന്നെ പരിചയം തോന്നും. അതീവ സുന്ദരികളായ ഈ മൂന്ന് പേരിൽ അംബ എന്ന് പറയുന്ന രാജകുമാരി ഭീഷ്മരുടെ അടുത്ത് വിവാഹ അഭ്യർത്ഥനയുമായി എത്തുന്നു. എന്നാൽ താൻ വിവാഹമേ ചെയ്യില്ല എന്ന തൻ്റെ ശപഥത്തെക്കുറിച്ച് അവളെ ഓർമ്മപ്പെടുത്തി ഭീഷ്മർ ആ അഭ്യർത്ഥന നിരസിക്കുകയാണ്. ഭീഷ്മരോട് വളരെയധികം ദേഷ്യവും അമർഷവും ഒക്കെ തോന്നിയ അംബ അയാളോട് പ്രതികാരം ചെയ്യുവാൻ വേണ്ടി നീണ്ട 12 വർഷം കഠിനമായി തപസ്സനുഷ്ഠിച്ച് ശിവനെ പ്രസാദിപ്പിക്കുകയാണ്. ശിവനോട് ഭീഷ്മരെ കൊല്ലാനുള്ള വരമാണ് അവൾ ചോദിക്കുന്നത്. പക്ഷേ ഈ ജന്മത്തിൽ അവൾക്കത് സാധിക്കില്ലെന്നും അടുത്ത ജന്മത്തിൽ വേണമെങ്കിൽ സാധിക്കുമെന്നും ശിവൻ അരുളി ചെയ്യുന്നു. അപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് ഒരു പുനർജന്മം ഉണ്ടാകണം, തൻ്റെ പ്രതികാരം ചെയ്യണം എന്നുള്ള ചിന്തയായി അംബയ്ക്ക്. അതിനുവേണ്ടി തീയിൽ ചാടി അവൾ ആത്മഹത്യ ചെയ്യുകയാണ്. കാരണം ഉടനെ തന്നെ പുനർജന്മം ഉണ്ടായാലേ ഭീഷ്മരോട് പ്രതികാരം ചെയ്യാൻ അവൾക്ക് സാധിക്കുമായിരുന്നുള്ളൂ. പ്രിയമുള്ളവരെ, ഈ കഥ കേൾക്കുമ്പോൾ എന്തൊരു വൈരാഗ്യം എന്ന് നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നില്ലേ? സ്വന്തം ജീവൻ പോലും ത്യജിച്ച് പ്രതികാരം ചെയ്യുവാൻ വേണ്ടി കാത്തിരിക്കുന്നവൾ, വൈരാഗ്യ വിദ്വേഷങ്ങളാൽ മനസ്സ് നിറഞ്ഞ്, മനസ്സ് ഒരു തരത്തിൽ നീറി പുകഞ്ഞ് ജീവിക്കുന്നവരെ നമ്മുടെ ഇടയിലും കാണാൻ സാധിക്കില്ലേ? നമ്മളെ വേദനിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ക്ഷമിക്കാത്ത ജീവിതത്തിന്, അല്ലെങ്കിൽ പ്രതികാരം ചെയ്യണം എന്ന ചിന്തയുമായി ജീവിക്കുന്ന ജീവിതത്തിന് ഒരിക്കലും മനസ്സമാധാനവും സ്വസ്ഥതയും ലഭിക്കില്ല. ശാന്തിയിലേക്കും മുക്തിയിലേക്കും സമാധാനത്തിലേക്കുമുള്ള വഴി ക്ഷമാപൂർണമായ ജീവിതമാണ്. മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ടുള്ള ജീവിതത്തിലൂടെ മാത്രമേ നമുക്ക് സ്വസ്ഥത ലഭിക്കുകയുള്ളൂ. മറ്റുള്ളവരോട് ക്ഷമിക്കുകയും അവരോട് പൊറുക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മളോട് ദൈവം ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറായി കാത്തിരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ടോ?